ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു റമദാൻ മാസം ആശംസിക്കുകയാണ്. ഇന്നൊരു പുതിയ തരം കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മെക്സിക്കൻ കട്ട്ലറ്റ്. പലതരം കട്ട്ലറ്റ് നിങ്ങൾ ഇതിനു മുൻപ് തയ്യാറാക്കിയിട്ടുണ്ടാവാം. അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. സാധാരണ കട്ട്ലറ്റ് പോലെ തന്നെ ഇതിൻ്റെ ഇന്നർ പോർഷൻ നല്ല സോഫ്റ്റാണ്. പക്ഷെ ഇതിപ്പോൾ ഇതിൻ്റെ ഔട്ടർ പോർഷൻ നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. അതുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്യുക. കൂടാതെ ഹെൽത്തി കൂടിയാണ്. ഇതിലൊരു 4 or 5 വെജിറ്റബിൾസ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചിക്കനും. നല്ല ക്രിസ്പി ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഔട്ടർ പോർഷൻ ഉള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്കുക. അതുകൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തരാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ഞാനിവിടെ കുറച്ച് ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കും ഇത് മൂന്നും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും മല്ലിയിലയും ഇത് രണ്ടും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 4-5 പച്ചമുളകും. ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളതും പിന്നെ ഇത് കൂടാതെ വേറെയും കുറച്ചുകൂടി ഐറ്റംസ് ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടിട്ടുണ്ട്. കൂടാതെ കുറച്ച് ബോൺലെസ് ചിക്കൻ, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുരുമുളക് ഉപ്പും ഇട്ട് വേവിച്ച് ഇതുപോലെ നുറുക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വേണ്ടത് മൊസറല്ല ചീസാണ്. ഇത് ഓപ്ഷണലാണ്, ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിച്ച് ഞാൻ ഇതുപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു പാത്രം എടുത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മൈദപ്പൊടി കൂടി ഇട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗ്രീൻ ചില്ലീസ് അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുകൂടാതെ ക്യാബേജ്. ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. നന്നായി സോൾട്ട് ചെയ്യാം. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പം ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിലേക്ക് സോയ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഉപ്പ് ഇതിൽ എന്തായാലും വരും. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായി സോട്ട് ചെയ്യാം. ഇനി അടുത്തതായി കുറച്ച് നല്ല ജീരകം പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതായത് ക്യുമിൻ സീഡ്സ്. അതിനു പുറമെ കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിച്ചത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. കാരണം ഇതിൽ ആകെ കുരുമുളകിൻ്റെയും ആ പച്ചമുളകിൻ്റെയും എരിവ് മാത്രമാണ് ഇതിലേക്ക് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മെഷ്ഡ് പൊട്ടറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ ഇതിലേക്ക് മൊസറല്ല ചീസ് ഇടുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ട് അതുകൂടി ഓർമ്മിച്ച് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ഇതിലേക്ക് കുറച്ച് സോയ സോസ് അതുകൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഗ്രീൻ പോർഷൻസ് ഇട്ട് കൊടുക്കാം, അതായത് സ്പ്രിംഗ് ഓണിയനും മല്ലിയിലയും ഇത് കൂടി ഇട്ട് നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി അടുത്തതായി ഞാനിവിടെ കുനാഫ ഡോ എടുത്തു വെച്ചിട്ടുണ്ട്. കുനാഫ ഡോ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല, നമ്മുടെ നോർമൽ റോസ്റ്റഡ് വേർമിസെല്ലി മതി, അതായത് സേമിയ, റോസ്റ്റഡ് സേമിയ മതി. അതൊന്ന് നുറുക്കിയിട്ട് എടുത്തു വെക്കാം. ഇതിപ്പോൾ ഞാൻ കുനാഫ ഡോ ചെറിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി കട്ട്ലറ്റിൻ്റെ ഔട്ടർ കോട്ടിങ്ങിന് വേണ്ടി ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കട്ട്ലറ്റ് തയ്യാറാക്കാം. അതിനായി മസാല എടുത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിനത് ഒന്ന് മോൾഡ് ചെയ്ത് വെക്കാം. റൗണ്ട് ഷേപ്പാണെങ്കിൽ അങ്ങനെ, അതല്ല എന്നുണ്ടെങ്കിൽ ഓവൽ ഷേപ്പ്, അതല്ലെങ്കിൽ സ്ക്വയർ, ഏത് ഷേപ്പിലായിരുന്നാലും അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചത് ഒന്ന് മോൾഡ് ചെയ്ത് തയ്യാറാക്കി വെക്കാം. ഇപ്പോൾ തയ്യാറാക്കി വെച്ചത് ഇതുപോലെ മുട്ടയിൽ മുക്കിയെടുത്ത് നമുക്ക് കുനാഫ ഡോയിലേക്ക് ഇട്ട് ഒരു കോട്ടിങ് കൊടുക്കാം. കുനാഫ ഡോ വേണമെന്ന് ഒരു നിർബന്ധമില്ല, റോസ്റ്റഡ് വേർമിസെല്ലി ഇനി അഥവാ റോസ്റ്റഡ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലെയിൻ വേർമിസെല്ലി, ഇപ്പോൾ പ്ലെയിൻ സേമിയ, അതായാലും കുഴപ്പമൊന്നുമില്ല. അത് ഈ കാണിക്കുന്നത് പോലെ തന്നെ മുട്ടയിലൊന്ന് മുക്കിയെടുത്ത് ഇതുപോലെ കോട്ടിങ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കുനാഫ ഡോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതെന്തായാലും കത്രിക വെച്ച് കട്ട് ചെയ്തിട്ട് മാത്രമാണ് കോട്ടിങ് കൊടുക്കാവൂ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് കോട്ടിങ് എളുപ്പമാവുള്ളൂ. കുനാഫ ഡോ ഒരു മാല പോലത്തെ രൂപത്തിലല്ല ഉണ്ടാവുക, അത് നന്നായി ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നേരിയ സേമിയ വരുന്നുണ്ടല്ലോ, അത് GCC കിട്ടുന്നുണ്ട്, നാട്ടിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണെങ്കിലും നല്ല നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ വെർമിസെല്ലി ആയാലും കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു പാനിൽ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ തിരിച്ചും മറിച്ചുമിട്ട് വളരെ ചെറിയ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റിയാണ് സംഭവം. അപ്പം ട്രൈ ചെയ്ത് എന്തായാലും എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ റിവ്യൂസ് അറിയിക്കുക. തൊട്ട് നോക്കിയാൽ അറിയാം നല്ല ക്രിസ്പിയാണ് ഔട്ടർ ലെയർ. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെക്സിക്കൻ കട്ട്ലറ്റ് ഞാനിവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ഇൻഷാല്ലാ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു റമദാൻ മാസം ആശംസിക്കുകയാണ്. താങ്ക് യു.